ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. ഇനി ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു മട്ടൻ കറി വെച്ചാലോ. അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓളന്ന് കൊടുത്താലേ ഞാൻ ഡെയിലി ഇരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിനുവേണ്ടി പാൻ ചൂടാക്കാൻ വെച്ചു. പാൻ നന്നായി ചൂടാ, ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മല്ലി, അതിൻ്റെ കൂടെ 1 to 10 ചെറിയ ഉള്ളി, അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, 7 to 10 വെളുത്തുള്ളി, 2 കഷ്ണം കറുവപ്പട്ട, ഒരു 4 പീസ് ഗ്രാമ്പു. ഇതിൻ്റെ കൂടെ എരിവിന് ഞാനൊരു 7 വറ്റൻമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇത്രയും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഫ്രൈ ചെയ്യട്ടെ. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ മസാല അരച്ചുകൊണ്ട് വന്നു. ഇനി മസാല ഇവിടിരിക്കട്ട്. കുക്കർ അടപ്പ് വെച്ച് കുക്കർ നന്നായി ചൂടാ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടാ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. പെരിഞ്ചീരകം നന്നായിട്ട് ഫ്രൈ ആയി. ഇതിലേക്ക് 1-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആവുള്ളൂ. അപ്പോൾ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, നന്നായിട്ട് ഫ്രൈ ചെയ്യും. അപ്പോൾ തക്കാളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കിലോ മട്ടനാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അന്നേരം അരച്ച മസാല ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 1/5 വിസിലടിച്ച് വേവിക്കാം. അപ്പോൾ ഇത് ഇവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ നമ്മളുടെ കറി വെന്തോന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, അപ്പൊ അത്ര സിമ്പിളായിട്ട് നമ്മൾ മട്ടൻ കറി ഉണ്ടാക്കിയതുണ്ടല്ലോ. അപ്പൊ ചോറിനൊന്നും വേറെ കറിയുടെ ആവശ്യമേ ഇല്ല. അപ്പൊ എന്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് മട്ടൻ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കും. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വലിയ കമന്റ്സ് ഇടുക. അപ്പൊ നാളെ നമ്മൾ രുചികരമായ പുതിയ വീഡിയോയും പുതിയ റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ. ബൈ.